ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജമാൽ എറണാകുളം. ഞാൻ ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ. നമുക്ക് എൻ്റെ വഴി ഒന്ന് കാണാം. മെയിൻ റോഡിൽ നിന്നും 200 മീറ്റർ അകലെയായി ടാറിംഗ് റോഡിനോട് ചേർന്ന് 10 സെന്റ് സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ആധുനിക തത്വശാസ്ത്ര പ്രകാരം എല്ലാവിധ ആചാരങ്ങളോടും കൂടിയാണ് ഈ വീടിന്റെ പണി തുടങ്ങിയത്. ഇതിന്റെ പ്ലാൻ തയ്യാറാക്കിയത് ആനന്ദ് കൺസ്ട്രക്ഷൻ കമ്പനി പട്ടിമറ്റമാണ്. ഈ വീടിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന കട്ടിള, ജനൽ എന്നിവ നിർമ്മിക്കാൻ ക്വാളിറ്റിയുള്ള ആഞ്ഞിലിത്തടിയാണ് ഉപയോഗിച്ചത്. കൂടാതെ ഇപ്പോൾ ഉപയോഗിച്ചു വരുന്ന നിലവാരമില്ലാത്ത സ്ക്വയർ പൈപ്പിന് പകരം നല്ല ക്വാളിറ്റിയുള്ള 3-ലെയർ കമ്പിയും പട്ടയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് നല്ല ചെങ്കൽ ഉപയോഗിച്ചും നിലവാരമുള്ള രാംകോ സിമന്റ് ഉപയോഗിച്ചുമാണ്. മെയിൻ വാർക്കയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന സിമന്റ് അംബുജ കമ്പനിയുടേതാണ്. ഓരോ പണിയും കൃത്യമായ ഇടവേളകളോടുകൂടിയാണ് നിർമ്മാണം നടത്തിയത്. ഈ വീടിന്റെ വയറിങ്ങിന് ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം തന്നെ ക്വാളിറ്റി ഉള്ളതാണ്. കനമുള്ള പൈപ്പുകളും സ്റ്റീൽ തകിടിന്റെ ബോക്സുകളുമാണ്. കൂടാതെ ജനൽ, വാതിൽ എന്നിവ പണിയുന്നതിനാവശ്യമായ മരം 118 ഇഞ്ച് വണ്ണമുള്ള പ്ലാവിൻ തടി എടുത്ത് ഉരുപ്പടിയാക്കി വച്ചിട്ടുണ്ട്. ശുദ്ധമായ കിണർ വെള്ളം ലഭിക്കുന്ന സ്ഥലവും കൂടാതെ പൈപ്പ് കണക്ഷനും ഉണ്ട്. നമ്മൾ കണ്ടല്ലോ, നല്ല വഴി തന്നെ ഉണ്ടല്ലോ. ആ വഴിയിൽ നിന്നും 200 മീറ്റർ മാത്രം ഉള്ളിലേക്ക് വരുന്ന വഴിയാണിത്. അവിടം വരെ ടാറിങ്ങും, അവിടെ നിന്ന് കുറച്ച് വീണ്ടും കട്ട വിരിച്ചേക്കണം. അവിടെ നിന്ന് ടാറിങ്ങും. ഈ വഴിയുടെ സൈഡിലാണ് ഇത്, ഈ നമ്മളിപ്പോൾ കാണിക്കുന്ന വീടുള്ളത്. അതായത് 10 സെന്റ് സ്ഥലമാണിത്. നമുക്കതിൻ്റെ ഉള്ളും പരിസരവും കാണിച്ചു തരാം കേട്ടോ. ഇതെന്ന് വെച്ചാൽ പണി നടക്കണുള്ളൂ. നമ്മൾ ഒന്നേന്ന് മുതൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഈ വീഡിയോ. ഈ വീട് പണിയുന്നത് മുതൽ, അതായത് ഇതിൻ്റെ കല്ലിടൽ മുതൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ. ഈ ഫോട്ടോസ് എല്ലാം വീഡിയോ ആക്കി വോയിസ് ഇട്ട് തന്നത് അനിയൻ്റെ മകളാണ്. ഇതാണ് ഇതിൻ്റെ സൈഡ്. അപ്പോൾ അവിടെ അങ്ങോട്ടൊന്നും പോകാൻ പാടില്ല കേട്ടോ. മൊത്തം ഈ വാർക്കയ്ക്ക് കൊണ്ടുവന്ന് മുട്ടൊക്കെ ഇറക്കിയിട്ടേക്കാണ്. അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡും ഈ സൈഡും ഒന്ന് കാണിച്ചു തരാം. എൻ്റെ ഉള്ളിലും കയറി കാണിച്ചു തരാം. അപ്പോൾ ഇത് റോഡ് നമ്മൾ കണ്ടായിരുന്നല്ലോ. അതിൻ്റെ ഈ സൈഡ് എന്ന് വെച്ചാൽ ദാ അത് ഇവിടെ കയ്യാല കെട്ടുണ്ട്. ഈ കയ്യാല കെട്ട് മുതലാണ് നമുക്ക് ഇതാ ഈ കാണുന്ന ഇത്. ഇവിടെ നമുക്ക് 2 ജാതി ഉണ്ട് കേട്ടോ. ഈ ജാതിയൊക്കെ എതിയപ്പെട്ട. അപ്പോൾ നേരെ ആ പുറകാശത്ത് കിണറുണ്ട്. നമുക്കതിൻ്റെ പുറകാശമൊന്ന് കാണാം. നല്ലപോലെ വെള്ളമുണ്ട് കേട്ടോ. വെള്ളമുള്ള ഒരു കിണർ തന്നെ നമ്മൾ കണ്ടായിരുന്നല്ലോ. എന്നാലും നമ്മൾ ഒന്നുകൂടെ കാണിച്ചു തരാണിത്, ഇപ്പോഴത്തെ അവസ്ഥ അതാ. നിറച്ച് വെള്ളമുണ്ട് കേട്ടോ. നല്ല വെട്ടുകല്ലാണ്. 7 റിങ് നമ്മൾ ഇതിലിട്ടിട്ടുണ്ട്. ബാക്കി കീബോർഡ് നല്ല വെട്ടുകല്ല്. ഇതിൻ്റെ ഈ സൈഡ് കിണറിന് അപ്പുറത്തെ സൈഡ് മുതൽ ഈ സൈഡ് കരിങ്കല്ല് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് വശം. നമുക്കിതിൻ്റെ അകത്ത് ഇനി കയറാം കേട്ടോ. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. അതിനിപ്പുറം നമുക്ക് ഇരിക്കാൻ പാകത്തിന് ഒരു പൂമുഖം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇരിക്കാനൊക്കെ സൗകര്യത്തിന് പൂമുഖം. അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ വിസിറ്റിംഗ് റൂമിലേക്ക് കയറി. ഇതാ ഒരു വിശാലമായ റൂം തന്നെ, ഒരു വിസിറ്റിംഗ് റൂം. ഇവിടെ നിന്ന് നമ്മുടെ ഹാള്.
പണി നടക്കണുള്ളൂ കേട്ടോ, തേപ്പ് നടന്നുകൊണ്ടിരിക്കണുള്ളൂ. ഇത് നല്ലൊരു ഹാള്. ഈ ഹാളിൻ്റെ വലത്തെ സൈഡിൽ ഇതാ ഇതൊരു ബെഡ്റൂം, വിശാലമായൊരു ബെഡ്റൂം. ഇപ്പോൾ മൊത്തം തട്ടും സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇത് അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂം, നമുക്ക് ഒരുപാട് കാണിക്കാനൊന്നുമില്ല. അതൊരു ബാത്റൂം, ഇതാ ഇവിടെ ഒരു കോമൺ ബാത്റൂം ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇതാ ഹാളിൻ്റെ വലത്തെ സൈഡിൽ തന്നെ രണ്ടാമത്തെ ബെഡ്റൂം, ഇതും ഒരു വിശാലമായ ബെഡ്റൂം തന്നെ, വലിയ ബെഡ്റൂം തന്നെ. അതാ തേപ്പൊന്നും കഴിഞ്ഞിട്ടില്ല, വയറിങ്ങൊക്കെ കഴിഞ്ഞു. ഇവിടെ നമുക്കൊരു ബാത്റൂമും ഉണ്ട്. ഇത് നമുക്കൊരു ഡ്രസ്സ് മാറാനുള്ളൊരു സ്ഥലമാണിത്. ഇപ്പോൾ രണ്ടാമത്തെ റൂമിൽ നിന്ന് നമ്മൾ വീണ്ടും ഹാളിലേക്ക് കടന്നിട്ട് ദ ഹാളിൻ്റെ നേരെ തന്നെ മൂന്നാമത്തെ ബെഡ്റൂം. ഇതും നല്ല ഒരു വലിയ ബെഡ്റൂം തന്നെ. ഇതും അറ്റാച്ച്ഡ് ആണ് കേട്ടോ. വീണ്ടും ഹാളിലേക്ക് കടന്നിട്ട് റൈറ്റ് സൈഡിൽ നമുക്ക് ഇത് നമുക്കൊരു ഡൈനിങ് ഹാള്, ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ തന്നെ. നല്ലൊരു ഡൈനിങ് ഹാൾ തന്നെ. വീണ്ടും ഈ ഡൈനിങ് ഹാളിൽ നമ്മൾ കിച്ചണിലേക്ക് കടന്നു. ഇത് കിച്ചൺ, വിശാലമായൊരു കിച്ചൺ തന്നെ. പണിയൊക്കെ നടന്നിട്ടിരിക്കുന്നോട് നമ്മൾ പറഞ്ഞല്ലോ. ഈ കിച്ചണിൽ നിന്ന് നേരെ നമ്മൾ പുറത്തേക്ക് വർക്ക് ഏരിയയിലേക്കാണ് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടല്ലോ കിണർ, നമ്മുടെ ഈ സ്ഥലമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ കിച്ചണിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇത് വർക്ക് ഏരിയയാണ്. അതായത് ഇത് ഫുള്ള് ഷീറ്റ് മേഞ്ഞ് തരും. അപ്പോൾ നമുക്കൊരു അടുക്കള, ഇവിടെ ഒരു വർക്ക് ഏരിയ, ഒരു കിച്ചണും, ഇവിടെ ഇവിടെ ഒരു കിച്ചണും ഉണ്ടാവും. അതിൽ തന്നെയല്ല, അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബാത്റൂമും അവിടെ തരും. പുറത്തുനിന്ന് നമുക്ക് ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ബാത്റൂമിൽ പോകാനുള്ള സൗകര്യത്തിന് ഒരു ബാത്റൂം പുറത്തും. അപ്പോൾ മൂന്ന് ബെഡ്റൂമിലും മൂന്നും അറ്റാച്ചഡാണ്, പുറത്തൊരു ബാത്റൂമും. അപ്പോൾ ഇത് ഫുള്ള് നമുക്ക് ഷീറ്റ് മേഞ്ഞ് തരും, ഷീറ്റ് മേഞ്ഞ് ടൈലിട്ട് തരും. അപ്പോൾ നമുക്കൊരു അടുക്കള പുറത്തുണ്ടാവും. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറി നോക്കാം. ഈ സ്റ്റെയർ നേരെ ഹാളിൽ നിന്ന് തന്നെ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലെ നേരെ മുകളിൽ കയറി ഒന്ന് നോക്കാം. അപ്പോൾ നേരെ നമ്മൾ മുകൾ വശത്ത് വന്നു. ഇതാ ഇവിടെയും പണിയൊക്കെ നടക്കാം കേട്ടോ, തേപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്ടോ. നമ്മുടെ ഭായിമാരാണ് എല്ലാവരും തേക്കുന്നത്. നമ്മുടെ ഇവിടെ ഇവിടെ അടുത്തുള്ളവർ തന്നെയാണ്, താമസക്കാർ തന്നെയാണ്. അവർ തേപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മുകൾ വശം. ഇതാ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ നല്ല നല്ല വീടുകളൊക്കെ നമുക്ക് കാണാം. നമുക്ക് നല്ല നല്ല അയൽപക്കം, ജാതി, തെങ്ങ് എല്ലാം തല ഉയർത്തി നിൽക്കുന്നു. അതാ ഇവിടെ കവുങ്ങ്, തെങ്ങ് ഒക്കെ തല ഉയർത്തി തന്നെ നിൽക്കുകയാണ്. അതായത് ബാക്ക് വെസ്റ്റ് റബ്ബർ മലയാണ് കേട്ടോ, നല്ല റബ്ബർ. അപ്പോൾ നമുക്ക് നല്ല ശുദ്ധമായ വായുവൊക്കെ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. ഒരു പൊടിശല്യവും നമുക്കിവിടെ ഇല്ല. അപ്പോൾ നമുക്ക് നേരെ ഈ വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ ഇതാ കണ്ടോ, നല്ല നല്ല വീടുകളുണ്ട് കേട്ടോ. അവിടെയുണ്ട് വീട്, ഇത് അപ്പുറത്തുണ്ട് വീട്, നല്ല വീടുകൾ ചുറ്റും പുറമൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല അയൽവക്കമൊക്കെ നമുക്കുണ്ട്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് താഴെ ചെന്നിട്ട് പറയാം, സൗകര്യമൊക്കെ പറയാം. ഈ വീടിൻ്റെ വാർക്ക മാത്രം 1450 സ്ക്വയർ ഫീറ്റാണ്. കൂടാണ്ട് ഫ്രണ്ടിൽ കാർ പോർച്ചും ബാക്കിൽ വർക്ക് ഏരിയയും കൂടി ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഷീറ്റ് വർക്കും വരും. അപ്പോൾ 2450 സ്ക്വയർ ഫീറ്റർ ആകെ വരും. അപ്പോൾ ഈ സ്ഥലം നമ്മുടെ എറണാകുളം ജില്ലയിൽ മഴവന്നൂർ പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ സൗകര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ തൊട്ടടുത്ത് നമുക്ക് 1-1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമസ്കാരപ്പള്ളിയുണ്ട്. അതായത് മദ്രസ നമസ്കാരപ്പള്ളിയൊക്കെ ഇവിടെ ഉണ്ട്. ജമാഅത്ത് പള്ളിയിലേക്ക് 1.5 കിലോമീറ്റർ പോയാൽ മതി. അത് പോണം ചർച്ച് തൊട്ടടുത്തുണ്ട്, 1 കിലോമീറ്റർ മാത്രം. പിന്നെ അമ്പലം തൊട്ടടുത്തുണ്ട്, 1 കിലോമീറ്റർ മാത്രം. അപ്പോൾ എല്ലാം 1 കിലോമീറ്റർ ചുറ്റളവിൽ. പിന്നെ നമ്മുടെ ഗവൺമെൻറ് UP സ്കൂൾ തൊട്ടടുത്ത്. നമ്മൾ പറഞ്ഞല്ലേ 200 മീറ്റർ മാത്രമാണ് മെയിൻ റോട്ടിൽ നിന്ന് ഇങ്ങോട്ട്. അത് പോണം ബസ് റൂട്ടിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്കുള്ളത്. ഇപ്പോൾ പട്ടിമരത്തു നിന്ന് വന്നാൽ 3.5 കിലോമീറ്റർ ഇങ്ങോട്ടുള്ളൂ. പിന്നെ ഹൈസ്കൂൾ നമുക്ക് പട്ടിമരത്തുണ്ട്. ബാങ്ക്, പോലീസ് സ്റ്റേഷൻ എല്ലാം പട്ടിമറ്റം ജംഗ്ഷനിലുണ്ട്, എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ അതുപോലെ നമ്മുടെ കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് നിസ്സാരമുള്ളൂ. ഇവിടുന്ന് 8 കിലോമീറ്റർ മാത്രമാണ് നമ്മുടെ മെഡിക്കൽ MOSC മെഡിക്കൽ കോളേജ് കോലഞ്ചേരി, അതായത് ധനുഷ്കോടി ദേശീയ പാതയിലേക്കുള്ളൂ. അതുപോലെ കാക്കനാടിന് നമുക്ക് 15 കിലോമീറ്റർ മാത്രമാണുള്ളത്. സ്മാർട്ട് സിറ്റിയിലേക്കൊക്കെ നിസ്സാര ദൂരമുള്ളൂ, 12 കിലോമീറ്ററൊക്കെയാണ് നമുക്ക്. സ്മാർട്ട് സിറ്റി, ഇൻഫോ പാർക്ക്, 12 കിലോമീറ്റർ, 15 കിലോമീറ്റർ ചുറ്റളവിലൊക്കെ നമ്മുടെ മെയിൻ ടൗൺ. അതായത് നമുക്ക് മെട്രോയിലൊക്കെ കയറണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് 25 കിലോമീറ്റർ മാത്രമാണുള്ളത് നമ്മുടെ എറണാകുളം ടൗണിലേക്ക്. അതേപോലെ തൊട്ടടുത്ത് നമുക്ക് ഐരാവരം റബ്ബർ പാർക്കുണ്ട്. അതേപോലെ നെല്ലാട് കിങ്ഫ്ര ഒക്കെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ നെല്ലാട് ജംഗ്ഷനൊക്കെ തൊട്ടടുത്ത് തന്നെ. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു കാർ പോർച്ച് ഉണ്ട് കേട്ടോ, അത് നമ്മൾ പറയാൻ മറന്നുപോയി. നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ നല്ലൊരു കാർ പോർച്ച്, അതായത് വീടിൻ്റെ കാർ പോർച്ച് സെപ്പറേറ്റ് ഷീറ്റ് മേഞ്ഞ് ഇവിടെ വലിയൊരു കാർ പോർച്ച് നമുക്ക് പണിതു തരും. അതായത് ഇങ്ങനെ ഒരാൾ വന്ന് വില പറയുകയാണെങ്കിൽ അങ്ങനെയും കൊടുക്കും കേട്ടോ. ഇല്ലെങ്കിൽ ഫുൾ വർക്കും കഴിഞ്ഞ് നമ്മൾ കണ്ടല്ലോ, ഇതിൻ്റെ സ്കെച്ച് കാണിച്ചല്ലോ ഫുള്ളായിട്ട്, ഈ വീട് പണി കഴിഞ്ഞ സ്കെച്ച് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ സ്ഥലം നമ്മുടെ ചാനൽ മുഖാന്തരം കച്ചവടമായാൽ വിൽക്കുന്ന ആൾ 2% വാങ്ങിക്കുന്ന ആൾ 1% നമുക്ക് കമ്മീഷനായി തരേണ്ടത്. അപ്പോൾ ഈ വീടിൻ്റെ വിലയെന്ന് വെച്ചാൽ ഇത് ഫുള്ളായിട്ട് പണി കഴിഞ്ഞ്, അതായത് എല്ലാ പണിയും കഴിഞ്ഞ് നിങ്ങൾക്ക് തരുമ്പോൾ
അപ്പോൾ അങ്ങനെ വിൽക്കുകയാണെങ്കിൽ 65 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അല്ല, ഇനിയിപ്പോൾ ഈ വർക്കിൽ ഇങ്ങനെ തന്നെ ഒരാൾ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് അതിനൊരു വില, അത് എത്രയാണെന്ന് വെച്ചാൽ അന്നേരം ഇതിൻ്റെ ഓണർ നിങ്ങളോട് നേരിട്ട് പറയും. ഇപ്പോൾ നിലവിൽ ഇത് പണി കഴിഞ്ഞാൽ 65 ലക്ഷം രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ടീഷനിൽ വാങ്ങിക്കാം, ഇല്ലെങ്കിൽ ഇത് പണി കഴിഞ്ഞ് വാങ്ങിക്കാം. അപ്പോൾ എങ്ങനെയായാലും ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ മാത്രം വിളിക്കുക. വിളിക്കേണ്ടത് എൻ്റെ നമ്പറിലേക്കാണ്, 97 44 56 76 36. ഇതാണ് എൻ്റെ നമ്പർ, ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.